ഇന്നൊന്നാം തീയതി അപ്പൊ നിങ്ങൾ ഇന്ന് എന്റെ കൂടെ അത് നടക്കത്തില്ല. ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടക്കുക. അവക്ക് ഒന്നാമതെ പനിക്കോളും ഉണ്ട്, അതുപോലെ അവക്ക് പേടിയ. ഞാൻ അങ്ങോട്ട് പോവാ. ഒരു മര്യാദ വേണം കേട്ടോ. ഇന്നലെ നിങ്ങൾ അവളുടെ കൂടെ, ഇന്നും അവളുടെ കൂടെ, ഇനി നാളെ അവളുടെ കൂടെ. എനിക്കിതൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാനാണോ അവളാണോ വലുത്? എടി, എനിക്ക് നീ തന്നെ വലുത്. ഇത് ഞാൻ പറച്ചിനി മാത്രമേ കാണുന്നുള്ളൂ, പ്രവൃത്തി ഞാൻ അത് കാണുന്നില്ല. ഞാനും അവളും കൂടെ ഈ വീട്ടിൽ ഒത്തു പോകത്തില്ല. വല്ല വാടക വീട് എടുത്ത് അവളെ ഇറക്കി വിടാൻ നോക്ക്. നീ എന്താ വർത്താനോടി പറയുന്നത്? അവളെ വല്ലയിടത്തും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കിടന്ന് ഓടേണ്ടി വരത്തില്ലേ? ആ ഓടണം, തന്നെത്താനെ വരുത്തി വെച്ചേലോ. ആരും കുഴിച്ച് അടിച്ചൊന്നുമല്ലോ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീണെന്ന് വിചാരിച്ചാ മതി. എന്നിട്ട് പിറവട്ടം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എടി, നാട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയൂടി. അയ്യോ, ഇപ്പൊ നടക്കുന്നതൊക്കെ നാട്ടുകാർ പിടിച്ച് അനുമോദിക്കുന്ന കാര്യങ്ങളാണല്ലോ. എടി, അതൊരു പാവം പെങ്കൊച്ച. നിന്റെ തോളെ കയറാൻ ആ കൊച്ചി ഇതുവരെ വന്നിട്ടുണ്ടോ? നീ അതിനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെക്കാട്ടി എത്ര വയസ്സിന് ഇളയതടി അവള്. അയ്യോ, എങ്കിൽ മടിയിലോട്ട് കിടത്തി വാവേന്ന് വിളിച്ച് ഞാൻ കുപ്പിപ്പാല് കൊടുക്കാം. മര്യാദയ്ക്ക് ഇങ്ങോട്ട് കിടന്നോ മനുഷ്യ. ഓഹോ, വായിക്കുവല്ലേ. അധിക നാൾ നിന്നെ കൊണ്ട് ഞാൻ വായിപ്പിക്കത്തില്ലടി. പാണി ഞാൻ തരാം. എണ്ണമോ ഏതോ തെറ്റിമാറിയത് തറയിൽ ഉച്ചിങ്കുത്തി നീ വീഴും. ആരാ ഒഴിച്ചതെന്ന് അറിയത്തില്ല എന്നാലും നീയോ ഞാനോ എന്ന് അറിയത്തില്ല. ഇന്ന് നിന്നെ എണ്ണയ്ക്കകത്ത് ഒഴിച്ച് ഞാൻ വയറ്റിയെടുക്കവടി. എന്നോടാ നിന്റെ കളി. എണ്ണമോ ഏതോ തെറ്റിത്തകർച്ച നീ വീഴും. ആരാ ഒഴിച്ചതെന്ന് അറിയത്തില്ല എന്ന്. എന്റെ ഭഗവാനെ, കൃത്യമായിട്ട് തന്നെ വീണേ. എന്റെ ഭഗവാനെ, അയ്യോ 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 അയ്യോ, എന്തോ പറ്റി. ഒന്ന് പിടിക്കാതെ എന്തോ പറ്റി. ഓ, എണ്ണ ഒഴിച്ചെന്നെ വീഴ്ത്താൻ നോക്കിയതാ. ആരാ? ആരാണെന്നൊക്കെ എനിക്കറിയാം. ഇതിനുള്ള മറുപടി ഞാൻ തരും. എന്നാലും ആരാണോ എന്തോ. ഭഗവാനെ, എന്നെ പിടിക്കല്ലേ. വിളിക്കുമ്പ് കുളിക്കുവാൻ പോകുന്ന വഴി നോക്കി വിളിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചെന്ന മാമന. ഇത് ഹായ് എവരുമെന്ന് പല ഭാഷയിൽ പറഞ്ഞതാ. ഓ, ഡ്യുലിംഗോ. ഡ്യുലിംഗോ വേൾഡിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഡ്യുലിംഗോ. ഇഡിയോലിംഗോ വഴി നമുക്ക് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, കൊറിയൻ ഇതുപോലുള്ള 40 പരം ലാംഗ്വേജസ് പഠിക്കാം. അതും തികച്ചും ഫ്രീ ആയി ഒരു ഗെയിമിൻ്റെ ലാഘവത്തോടു കൂടി. അതുമാത്രമല്ല, ഡ്യുലിംഗോ ഫോക്കസ് ചെയ്യുന്ന ലാംഗ്വേജ് ലേണിംഗിൻ്റെ 3 ആസ്പെക്റ്റുകളാണ് ലേണിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ്. അതും ഡെയിലി ഒരു 10 മിനിറ്റ് വെച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അപ്പോൾ മറന്നുപോയാലോ? അത് റിമൈൻഡ് ചെയ്യും. ഡ്യുലിംഗോ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഡ്യുലിംഗോയ്ക്ക് പല ലെവൽ ഓഫ് ലേണിംഗ് ഉണ്ട്. ഒരു ലെവലിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ നയിക്കുന്നു. അതായത് ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത അഡ്വാൻസ് ലെവലാണ് നിങ്ങൾ ഇനി എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ലാംഗ്വേജിനും നിങ്ങളുടെ ലാംഗ്വേജ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടോപ്പിക്ക് ഡ്യുലിംഗോയിലുണ്ട്.
ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്, ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് എന്നിവ പോലെ. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഡ്യുവോലിംഗോയുടെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വേഗം ഡൗൺലോഡ് ചെയ്തു. എന്തോ കുറെ നേരം കൊണ്ട് കഥകളി കാണിക്കുന്നേ. എന്തോ കാണിച്ചാലും നാളെ എനിക്ക് തുണി എടുക്കാൻ പോണം. കേട്ടല്ല, തുണി എടുക്കാൻ പോയേ പറ്റത്തുള്ളൂ. നാളെ ഒന്നും പറ്റത്തില്ല, എനിക്ക് സനൂപിന് രാവിലെ മീറ്റിംഗ് ഉണ്ട്, പോയേ പറ്റത്തുള്ളൂ. സനൂപിനോട് പറ പോവാൻ, നിങ്ങൾ രണ്ടിലെ ആരെങ്കിലും ഒരാൾ പോയാ മതി. എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോ എന്തു ഇത്ര ഇത്? ഇപ്പൊ എന്തിനാണ് നിനക്ക് തുണി? ഓ, എനിക്ക് എന്തിനാ തുണി എന്ന്? അവക്ക് കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ, ജർമ്മനി, ഫ്രാൻസ്, സ്കോട്ട്ലാൻഡ്, കാർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തുണി എടുത്തു കൊടുത്തല്ലോ. അവക്ക് എടുക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലേ, എനിക്ക് എടുക്കുമ്പോ എന്തിനാ ഏതിനാ ആർക്കാ ഇതൊക്കെ അറിയണമല്ലോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, നാളെ പോയേ പറ്റത്തുള്ളൂ. അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുറെയൊക്കെ പൈസ ഞാനും അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ തുണി എടുക്കാൻ പോകുമ്പോ അവളെങ്ങാണം കൂടെ വന്ന. നിന്റെ സ്വഭാവം അറിയാന്നോണ്ടേ അവള് കൂടെ വരത്തില്ല. ആ, വരാതിരുന്ന അവക്ക് കൊള്ളാം. എനിക്ക് തുണി എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഇഷ്ടമാ, 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 എനിക്ക് ഇഷ്ടമാ. എന്റെ ദൈവമേ, ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിക്കകത്ത് വെള്ളം കോരിയിരിക്കുന്നു, അത് നശിച്ചു പോകുന്നു. എടി വൈപ്പറിനകത്ത് വെള്ളം ഒഴിക്കുവാന്ന്. നീ വണ്ടിക്കകത്തോട്ട് കേറിയിരുന്നേ. എങ്കിൽ താക്കൂടാ, ഞാൻ ഡ്രൈവ് ചെയ്യാം. നീ ഡ്രൈവ് ചെയ്യാനോ? നമ്മളെ പുതപ്പിക്കാനുള്ള തുണി മേടിക്കാനാണോ പോകുന്നത്? അല്ലല്ലോ, ഉടുക്കാനുള്ള തുണിയല്ലേ. കേറിയിരിക്കകത്തോട്ട്. കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയിലെല്ലാം വലിച്ചു മാറിയിട്ടേക്കും. ഞാൻ എന്തെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാം. അടുക്കി പറക്കി വെക്കാൻ വണ്ടിയുടെ എഞ്ചിനകത്ത കണക്ഷൻ അതൊന്നും വലിച്ചൂരല്ലേ. ഓയിലിന്റെ പമ്പ അതകത്തോട്ട് കേറിയിരിപ്പോ. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എങ്ങാണും തുണി വാങ്ങിക്കാൻ പോകുമ്പോ പെട്ടെന്ന് ഇറങ്ങ്, അവിടെ ഇറങ്ങ്, ഇവിടെ ഇറങ്ങ്, ഏതെങ്കിലുമൊക്കെ തുണി എടുത്ത് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തുണി വാങ്ങിച്ചിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അവളെയും കൊണ്ട് പോകുമ്പോഴേ ഒരു പ്രശ്നമില്ലല്ലോ. ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ഡ്രസ്സ് വാരി വലിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടല്ലേ വരുന്നത്. നമുക്ക് പതുക്കെ വന്നാൽ മതി കേട്ടോ. ഒരുപാട് താമസിച്ച് വന്നാൽ മതി, ഞാൻ പറ്റുമെങ്കിൽ നാളെ വരത്തുള്ളൂ. ഏട്ടാ, ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണം. കേറിയിരിപ്പോ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ ഈ വീട്ടിലോട്ട് കയറി വന്നത്. ഞാൻ ഈ വീട്ടിലെ ആദ്യത്തെ മരുമോള, അപ്പൊ എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ മരുമോള, അതേ അവകാശം എനിക്കും ഉണ്ട്. എന്തൊക്കെ പണിയാ കിട്ടുന്നതെന്ന് അറിയാമോ? അനുഭവിച്ച് മടുത്തു. ചേട്ടാ, എണ്ണ കോരി ചോദിച്ചാൽ തെറ്റി കിട്ടും അവിടെ. എന്റെ നടു മുതു മാറി അറിയാമോ? ഹീറ്റർ ഓൺ ചെയ്ത് വെച്ച് എന്റെ കൈ മൊത്തം പൊള്ളിപ്പോയത് നിങ്ങളും കണ്ടതല്ലേ. എന്റെ ചോറിനകത്ത് ഉപ്പ് വാരിയിട്ട് ഉപ്പ്. ഞാനാണെങ്കിൽ ചായ കുടിച്ചപ്പോ അതിനകത്ത് വിം കോരിയിട്ടേക്കുന്നു. ഞാൻ രണ്ടു ദിവസം കിടക്കുമായിരുന്നു, അറിയാമല്ലോ നിങ്ങൾ. രണ്ടാണെങ്കിൽ ഞാൻ 3 ദിവസം കിടന്ന് എണ്ണ തുണിക്കകത്ത്. ഒന്ന് ഇണിച്ചു വരാൻ പറ്റ പാടെ എനിക്കേ അറിയത്തുള്ളൂ. ഇവിടെ വയ്യാ, ഞാൻ എന്റെ 100% കൊടുത്ത ഈ വീട്ടിൽ നിൽക്കും. ഞാൻ എന്റെ 150% ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കുളിച്ച് എനിക്കൊന്നും ഇല്ല. എനിക്ക് ഞാൻ 20 കൂടെ 170 ഞാൻ കൊടുക്കും. ഞാൻ വെറും കൈയോടെ വന്ന് കയറിയുള്ളല്ലേ ഈ വീട്ടില്. ഞാൻ പൊന്മുട്ടി താറാവാറാണ് എനിക്ക്. ഞാൻ 2 പൊന്മുട്ട വെച്ച് ദിവസം ഇടും. ഇവിടെ ഞാൻ എന്തിനാ എന്റെ തലയും കൂടി നീക്കണോ? ഞാൻ എന്തിനാ നിങ്ങൾക്ക് സംതൃപ്തി വരത്തില്ല? സനൂപേ, എടാ നീ പറയുന്നതിൻ്റെ കൂട്ടത് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമല്ലത്. പറ്റുമെങ്കിൽ നീ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കിന്ന് കേട്ടോ. ശരിടാ. ഇതൊരുപാടായി സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിച്ചു. ഞാനും സഹിച്ചു. രണ്ടിലൊന്ന് എനിക്ക് ഇന്ന് അറിയണം. എനിക്കും അറിയണം. ഭാര്യമാരായ നമുക്കാണോ വില, അതോ പെങ്ങളായ അവക്കോ? പറയടാ സനൂപേ, എടാ നീ പറയുന്നതിൻ്റെ കൂട്ടത് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമല്ലത്. ചേട്ടാ, ഇത് എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാട്ട്. പറ്റുമെങ്കിൽ നീ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കിന്ന് കേട്ടോ. ഞാൻ നേരത്തെ ഇറങ്ങാടാ, ഞാൻ നേരത്തെ ഇറങ്ങാം. കുറച്ച് വർക്കിൻ്റെ തിരക്കുണ്ട്, ഞാൻ നേരത്തെ ഇറങ്ങാം. ഇത് നമുക്ക് ഇന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ശരിടാ. ശരി ശരി.
ഒരാങ്ങളെയും പെങ്ങളും വന്നേക്കുന്നു, ലോകത്തൊന്നും ഇല്ലാത്തതുപോലെ കാണിച്ചു തരാം ഞാൻ. ഒരാങ്ങള പെങ്ങളും സ്നേഹം തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓഹോ, വായിക്കുക അല്ലേ? അധിക നാൾ നിന്നിപ്പോൾ ഞാൻ വായിപ്പിക്കത്തില്ലേ. ഹലോ, ആ പറയടാ. ആ എനിക്കറിയാണ്ടോ ചോദിക്കുക, നിങ്ങൾ രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ പെങ്ങള്? ലോകത്താർക്കും പെങ്ങമാരില്ല. മടുത്തു എനിക്ക് മടുത്തി നാത്തുവിനെ. എന്നെയാണോ? അല്ല, നാത്തുവിനെ ഒറ്റയ്ക്ക് ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. അതുകൊണ്ടേ നമ്മൾ ഒന്നിച്ച് ബുദ്ധി പ്രയോഗിക്കാം. കൊടുക്കൈ. ഞാനൊരു കൂട്ടം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തുവാ അത്? ഞാൻ അവിടെയോ എന്തുവാടേ? എന്തോ ഞങ്ങളുടെ പ്രശ്നം. എന്തുവാ ഇവിടെ തന്നെ ഞങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് പെങ്ങളാവരുത്, ഭാര്യമാർക്ക് ഒരു വിലയില്ല. എന്തിനാണ് കേറി വരുന്നുണ്ടോ? 24 മണിക്കൂർ രാമരാമ ജപിക്കുന്നതിനോട് പെങ്ങള് 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 കേട്ട് കേട്ട് ചേച്ചിമാരെ, ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോവും. നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ചേച്ചിമാരെ പോലെ അല്ല നിങ്ങളെ കണ്ടിട്ടുള്ളത്, എൻ്റെ അമ്മയെ പോലെയാണ് കണ്ടിട്ടുള്ളത്. നീയൊക്കെ രാത്രിയിൽ ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞ് അടുത്തോട്ട് വരുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് ഇവിടെ? പെങ്ങൾ അങ്ങോട്ട് ചാടി, പെങ്ങൾ ഇങ്ങോട്ട് ചാടി, തുണി എടുക്കാൻ പോയ പ്രശ്നം, കഴിച്ച പ്രശ്നം, കേട്ട് കേട്ട് മടുത്ത്. എന്നോട് പറയുന്ന കാര്യം ഞാൻ സനുവിനോട് പറയാറുണ്ട്, സനു എന്നോടും പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും. എന്തുപടി അല്ല, ഞാനേ ആ ബാത്റൂമിലേ ചെറിയൊരു തോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പൊട്ടിക്കാൻ. നമ്മള് പൊട്ടോന്ന് ക്ലോസറ്റിന് അത് തോട്ടം വെക്കാൻ അത് മുൻചിയോ വരാനോ വല്ല കിടപ്പുണ്ടോ? പൊട്ടി, അയാൾ പറ്റിച്ചില്ല, മിടുക്കനയാള്. എന്തുവളിയായത്? സോറി, ആ കൊച്ചു മൊത്തം പൊളിഞ്ഞു കിടക്കുമായിരിക്കും. ഇനി എന്നെ പൊട്ടിക്കാൻ അവൾ എന്തെങ്കിലും വെക്കുമോ? എന്തോ ഏയ് പാവല്ലേ.